വീട് വീണോടുകൂടി 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇല്ലാണ്ടല്ല മോളെ, ഇങ്ങോട്ട് ഇറങ്ങണില്ലേ? 5 ദിവസമായി വസ്ത്രം മാറിയിട്ട് ഇല്ലാണ്ടല്ല, ഇറങ്ങണില്ല. അപ്പം എല്ലാവരും പറയാം, പ്രാന്ത് ഇതേ തലമുടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ കട്ട പോലെ, പ്രാന്ത് പിടിച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് പ്രാന്താന്ന്. ലക്ഷം വീടുകളുടെ കേരളത്തിൽ 15 ലക്ഷത്തോളം പേർ കഴിയുന്ന വലിയ വീടുകൾ. സർക്കാർ കണക്കിൽ പൂർണ്ണമായി തകർന്നത് 11,000 വീടുകൾ. ഓരോ കുടുംബത്തിനും 600 ചതുരശ്രാടിയുടെ ചെറിയ വീടെങ്കിലും ഒരുക്കാൻ പണിതെടുക്കേണ്ടത് 66 ലക്ഷം ചതുരശ്രാടി. അതിനുമാത്രം വേണ്ടിവരുന്ന ഏറ്റവും കുറഞ്ഞ ചെലവ് 1,320 കോടി രൂപ. അങ്ങനെ പുതിയതു പണിയാതെ വീട്ടിലേക്ക് പോവാൻ കഴിയാത്തവരുടെ എണ്ണം 500,000. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പുതുക്കി പണിയാതെ താമസിക്കാൻ കഴിയാത്ത വീടുകൾ 26,000. അതിനുമാത്രം കുറഞ്ഞ ചെലവ് 500 കോടി രൂപ. നശിച്ച പാത്രങ്ങൾ, അടുപ്പ്, ഫ്രിഡ്ജ്, വണ്ടി, ഓരോന്നിന്റെയും കണക്കുകൾ കൂട്ടിയെടുക്കാൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ പുതിയ പ്രോഗ്രാമുകൾ എഴുതി ചേർക്കേണ്ടതില്ല. ഞങ്ങളുടെ വീട്ടിലെ സകല സാധനം പോയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ നല്ല, ഞാനും എൻ്റെ സഹോദരനും കൂടി അവിടെ ചെന്നപ്പോൾ വീട്ടിലെ സകല സാധനം ഒന്നുമില്ല. സത്യം പറഞ്ഞു ഇനി ഒന്നേന്ന് ഉണ്ടാക്കണം. നമ്മൾ ഇനി എന്താണേലും വീട്ടിലേകദേശം ഒരു 6 കനത്തിന് ചെളി അടിഞ്ഞു കിടക്കും. നമ്മുടെ ഈ എക്കരെല്ലാം കൂടി വന്ന് അടിഞ്ഞിട്ട് 6 കനത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടിട്ട് ഞങ്ങളിന്നും ചെന്നും എന്നാ പെരയ്ക്കാവെല്ലാം നോക്കിയാച്ചും വന്ന് വെള്ളം പെരയ്ക്കാത്ത കയറും. ഒരു കറക്റ്റ് പറഞ്ഞ ഞങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 2.5 അടി 2.5 മീറ്ററോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വന്ന് കണ്ടാൽ കാണാം അത്രയ്ക്ക് ദുരിതം. ഇപ്പോഴും പെരയ്ക്കകത്ത് ഇപ്പോൾ ഒരു മീറ്ററിനടുത്ത് വെള്ളമുണ്ട്. ഈ പാടത്തെ വെള്ളം പറ്റാതെ നമ്മൾ ഇനി അങ്ങോട്ട് വാസയോഗ്യതയുമല്ല. അല്ല, ഇപ്പം വീട്ടിൽ ഇപ്പം ചെന്നിട്ട് ചേറുകയറി മുങ്ങിക്കിടക്കുമെന്ന് പറയുന്നത് എൻ്റെ മോനാ പോയത്. അതൊക്കെ നമുക്ക് ഞങ്ങൾ പോയിട്ടില്ല, വീട്ടിലോട്ട് പോയിട്ടില്ല, അറിയാനും പാടില്ല എന്താവാന്നുള്ളത്. വീട്ടിൽ പോയിച്ച് വരുമ്പോൾ അറിയാം ഇങ്ങനെയാണെന്ന്. ചെല്ലുമ്പോഴേ ഒന്നും കാണത്തില്ല കുഞ്ഞുമോനെ. വീടില്ല, ഞാൻ പിന്നെ ഈ CDSന്ന് വെച്ച പൈസ കിട്ടിയ പെരയാണ്. അത് നേരം പിന്നെ സിമെൻ്റ് ഒന്നും കിട്ടില്ല. എളുപ്പം താമസിക്കുന്നതിന് ചുമ്മാ ഒരു ഉറമ ഒന്ന് പരിക്കനിട്ടെന്നുള്ളൂ. അതിപ്പോൾ 6 ആഴ്ച ഇങ്ങനെ പൊളന്നിരിക്കുക പെരയുടകം. പിന്നെ 4 വശം മുഴുകെ എലി തുളച്ചോണ്ടിരിക്കുക. അതിൻ്റെ അന്ന് ഓന്നിങ്ങനെ ഉണന്ന്. ഇപ്പം ഇന്ന് ഇപ്പം ഞാൻ പോയിട്ടില്ല. ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് നടത്തില്ല. പിന്നെ കട്ടിൽ നശിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിച്ചെന്ന് പറയുന്ന കേട്ടു. നമ്മൾ പെണ്ണുങ്ങൾ പോയാലല്ലേ അത് അറിയത്തുള്ളൂ. പെട്ടെന്ന് വെള്ളം പൊതി ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒക്കെ ഇട്ടുള്ളു പോന്നു. വീട്, വീട്ടു സാധനങ്ങൾ, ഞങ്ങളുടെ ഡ്രസ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒക്കെ വീട്ടിൽ കിടക്കണം. ഇനി വെള്ളമൊക്കെ പറ്റി വീടൊക്കെ വീട്ടിൽ കയറണമെന്നാണ്. വീടാകെ വെണ്ടിരിക്കണം. ആകെ പോയി വീട്. വെള്ളം കൂടി പൊന്തി വീടി ശരിക്കും വന്നു ഉള്ളി ഫുള്ളായിട്ട് പൊന്തി. ഒന്നുമില്ല, ഒന്നും എടുക്കാൻ പറ്റൂല. ഞാൻ വീട്ടിൽ പോയിപ്പോഴാണ് ഇത്രയും വെള്ളങ്ങളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം എൻ്റെ ബെഡും പിന്നെ കട്ടിലും ഫ്രിഡ്ജും എല്ലാം നശിച്ച്. ഇപ്പം നാളെ രാവിലെ ഞങ്ങൾ കുടുംബമായിട്ട് പോയി അത് ക്ലീൻ ചെയ്യാനുള്ള ശ്രമമാണ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കഴിയുകയാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കുന്നത്. സംഭവിച്ചു, ഞങ്ങൾ ആക്രിക്കടയിലാണ് താമസം. വന്നിട്ട് 2 വർഷമായി. അപ്പോൾ വെള്ളം കയറി. വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ഞങ്ങൾക്ക് നിൽക്കാനൊരു സ്ഥലമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് മാറി. പിന്നെ വാടകയ്ക്ക് എന്ന് പറയാൻ അത് നമുക്ക് കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാറി താമസിച്ച്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. മക്കൾ പോയിട്ടുണ്ട്,
അടിച്ചു വരാനേ എന്നെ ഇവിടെ ചെല്ലണ്ടാന്ന് പറഞ്ഞെങ്കിൽ പനിയായിരുന്നു അപ്പം ഇവിടെ ചെല്ലണ്ടാന്ന് പറഞ്ഞു. പിള്ളേർ പോയിട്ടുണ്ട് കാലത്ത്. പാമ്പുകളൊക്കെ ഇഷ്ടം വരണ പാമ്പൊക്കെ അലമാരിയമ്മ ഇരിക്കണെന്ന്. പിന്നെ എന്ത് പാമ്പൊക്കെയാണെന്ന് ആര് കയറിയെന്ന് പോയിട്ടുണ്ടായിട്ടുള്ളു. ദൈവത്തിന് മാത്രം അറിയാം അവിടെ ഭയങ്കര ചീ പോത്തൊക്കെ ചത്തിട്ടേ വണ്ട വെള്ളം ശ്വസിക്കാൻ പറ്റുള്ളതെന്ന്. എന്ത് ചെയ്യും ഞങ്ങൾക്ക്? കൂലിപ്പണികളാണ്. കാരണം അന്ന് ജീവിത പണിയെടുത്ത് വേണം ജീവിക്കാൻ. വീട്ടിലും അല്ല ആണുങ്ങളായാലും പെണ്ണുങ്ങളായി കൂലിപ്പണി എടുക്കണം. അത് വെള്ളം മുങ്ങി കിട്ടിയിടത്തോളമൊക്കെ പോയി ഞങ്ങളെ. ഇനി രണ്ടാമതൊക്കെ ആവർത്തിക്കണം ഞങ്ങൾക്ക്. ഒന്നീ തൊട്ട് മുകളിലേക്ക് കയറണം. എല്ലാം നഷ്ടം. ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ നഷ്ടപ്പെട്ടു. ഒക്കെ വെള്ളത്തിൽ മുങ്ങി. എൻ്റെ ഒപ്പം വെള്ളം പെരയിലുണ്ട്. ഇപ്പം ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അച്ഛാമരം അടയാളം നിൽക്കണ് വെള്ളം ഇറങ്ങി ചെന്നപ്പം വെച്ച് നോക്കി പണ്ട തലയ്ക്ക് നിൽക്കണ വെള്ളം പെരലുള്ളിൽ. അപ്പം എല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ ഒന്നും പറയണ്ടല്ലോ. തിന്നണ പാത്രമൊക്കെ വാരി മുറ്റത്തിട്ട് വെക്കണം വേവിക്കണമൊക്കെ കണ്ടുകൂടാ പാത്രങ്ങളൊന്നും. ഞങ്ങൾക്കൊരു വെള്ളപ്പൊക്കം ആദ്യം വന്നതാ. എന്നിട്ട് ഞങ്ങളുടെ അവിടുത്തെ സ്കൂളിൽ വെച്ച് തന്നെ അതെല്ലാം അവിടെ വെച്ച് ഇത് ക്യാമ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉടനെ ഈ രണ്ടാമത്തെ വെള്ളപ്പൊക്കം വന്ന്. അതിന് പിന്നെ എല്ലാം ഒരുമാതിരിയൊക്കെ നമ്മുടെ വീടൊക്കെ ഉണങ്ങി ഒക്കെ വന്നതാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയുമായി. പിന്നെ ഭയങ്കര ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ പലരും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഞങ്ങളങ്ങനെ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വന്ന്. വീട്ടിൽ നിന്ന് ആ വെള്ളം കയറി കിടന്ന അങ്ങനെ ചെമ്മര അടക്കം ഇങ്ങനെ കുതർന്ന് നിൽക്കണ അങ്ങനെ ഇങ്ങനെ നമുക്കൊന്നും പെരയമ്മല് ഇങ്ങനെ ഒന്ന് തൊടാനൊന്നും പറ്റുമൊന്നുമില്ല. ഒക്കെ കുതർന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇതായി നിൽക്കണ. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ഇനി ഒന്നുമില്ല. പ്രളയം മുക്കിയ ഉടുവസ്ത്രവുമായി വന്നവരാണ്. ക്യാമ്പിൽ നിന്ന് കിട്ടിയ ജാക്കറ്റ് പാകമാകാത്തവർ. ദാനം കിട്ടിയ രണ്ട് ജോഡിക്കപ്പുറം ഒരു കൈലി തുണി പോലും വേറെ ഇല്ലാത്തവർ. ഇവിടെ നിന്ന് കൊണ്ടു ചെന്ന ഈ പഴയത് തന്നതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലാണ്ട് ഒന്നുമില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ജാക്കറ്റ് അതിനെ ഇണക്കിയുള്ളത് ഇടാനില്ല. അവിടെ നിന്ന് കിട്ടിയതൊക്കെ ഈ ആൾക്കാരെടുത്ത പഴയതൊക്കെ ഞങ്ങൾക്ക് കൊടുത്തന്നിരിക്കണം. പിന്നെ എന്തെങ്കിലും അവിടെ നാണം മറക്കാലെന്ന് വെച്ചൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാതെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. ഉടുത്തത് കൂടാണ്ട് ഒരെണ്ണൂടും കയ്യിലുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അക്കെ വീട്ടിലിരുന്ന് എല്ലാവരും മുങ്ങിപ്പോയി. മുങ്ങിന്ന് വെച്ച് കഴിഞ്ഞാൽ അലമാരിയിൽ ഇങ്ങനെ തട്ടിൽ തട്ടിൽ തട്ടിലൊക്കെ വെള്ളം കയറി. നാല് തട്ട് വരെ വെള്ളം കയറിയൊക്കെ അതിനെ മണം കൊണ്ട് നിൽക്കാൻ പാടില്ല. പിന്നെ അത്രയും പുഴുത്ത മണമാണ്. അപ്പം എങ്ങനെ എടുക്കും? ഇപ്പോൾ വാരി തീയിടാൻ പറ്റിയതൊക്കെ തീയിട്ട് കളയാൻ പറ്റിയതൊക്കെ കളഞ്ഞ് ഒന്നുമില്ല വീട്ടിൽ. ഞാൻ വീട് അങ്ങനെ തൊടാണ്ട് നിൽക്കണുണ്ട്. അത്രയുള്ള തൊട്ട് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞ് കൊഞ്ഞ് വീട് ഓടും വരെയാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളെ ആരെയൊക്കെ അതാണ്. ഇപ്പോൾ ഞങ്ങൾ മൂന്നാല് അഞ്ചാറ് അംഗങ്ങളുണ്ട്. അച്ഛനും അമ്മയും പേരക്കുട്ടിയും മരുമോളും രണ്ട് കൊച്ചങ്ങളുണ്ട്. നാലഞ്ച് അഞ്ചാറ് ആൾക്കാരുടെ ജീവനുണ്ട് ബാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് യാതൊന്നും ഞങ്ങളുടെ മുറ്റത്തുമില്ല ഒന്നുമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെങ്ങനെ കിട്ടിയത് ഭാഗ്യം? ബാക്കിയൊക്കെ നഷ്ടപ്പെട്ട്. ഈ പെരയാണെങ്കിൽ തേച്ചിട്ടില്ലാത്തതാണ്. അതും ഇടിഞ്ഞ് ഒഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. പലരും നിത്യരോഗികളാണ്. ഒരു ഗുളിക വാങ്ങാൻ പോലും നയാ പൈസ ബാക്കിയില്ലാത്തവർ. അവർ ക്യാമ്പുകളിലെ ഡോക്ടർമാർക്ക് മുന്നിൽ മണിക്കൂറുകൾ വരി നിൽക്കുകയാണ്. ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഉടുത്ത ഒരു വേഷത്താര വന്നതാണ്. ഭർത്താവ് പറഞ്ഞ ദേഷ്യം ആശ്രമത്തായിട്ടിരിക്കും. അല്ല ഇനി ഒരു സാധനമില്ല. മെഷീനുണ്ട്, ഫ്രിഡ്ജും മെഷീനും സ്റ്റൗവും ഒക്കെ പോയി എന്നുള്ള പറയണ വെള്ളം കയറി. എന്തെന്നാണ് പറയുക? ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തിനാണ്? ആരും പോകത്തില്ല. ആരുമില്ല അന്വേഷിക്കാൻ നോക്കാനൊക്കെ. ഇല്ല, വാദമൊന്നും ഇല്ല. അതുകൊണ്ട് ഭർത്താവിനാണെങ്കിൽ ക്യാൻസർ ആണേ, ഓപ്പറേഷൻ ചെയ്തെടുക്കും. സന്തോഷം വന്നപ്പോൾ കൈകൊട്ട്. ഇനി അടുത്ത വരി നിങ്ങൾ ഉണ്ടാക്കണം. സ്വന്തം ലോകം കൈവിട്ടു പോയിട്ടും കുട്ടികൾ കളിച്ചു നടക്കുന്നുണ്ട്. പുസ്തകവും നോട്ട്ബുക്കും ചോറ്റുപാത്രവും കുടയും ബാഗും ചെരുപ്പും ബെൽറ്റും പിന്നെ യൂണിഫോമും വാങ്ങി പുതിയ സ്കൂളുകളിലേക്ക് പ്രവേശനോത്സവം നടത്തേണ്ടവർ.
പക്ഷേ അവർക്കു വേണ്ടി ഈ ലോകം ഇനിയും പലതും കരുതി വെക്കേണ്ടതുണ്ട്. കോഴിക്കോട് ടീം ഇൻക്യുബേഷൻ എന്ന കൂട്ടായ്മ, അവർ ഒത്തുചേർന്ന് നഷ്ടപ്പെട്ട പാഠങ്ങൾ എഴുതി നൽകുകയാണ്. ലോകത്ത് മറ്റെവിടെയുണ്ടാവും ഇതുപോലൊരു സമ്മാനം? എഴുതാന്നുള്ളത് നമ്മളൊരിക്കലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി ക്ലാസ്സുകളിലൊന്നും നോട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ആൾക്കാരല്ല. നമ്മൾ എഴുതിയിട്ട് ആ നോട്ട് വൃത്തിക്ക് കൊണ്ടെടുത്തിട്ട് ബാക്കിയുള്ള നോട്ട് ആൾക്കാരെ നോട്ട് നോക്കിയിട്ട് നമ്മൾ പറയും വൃത്തിയുള്ള നോട്ട്. നമുക്ക് ക്ലാസ്സിലെല്ലാവരും മെയിനായിട്ട് നമ്മളൊരാൾ കോപ്പി ചെയ്യാൻ പോലും വാങ്ങുക വൃത്തിയുള്ള ഒരു നോട്ട് അങ്ങനെയാണ്. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇന്നേവരെ പഠിച്ചിട്ടില്ല യു പി ഹൈസ്കൂൾ സമയത്തൊന്നും. അപ്പോൾ എഴുതിയിട്ട് നല്ല കൈപ്പടയിൽ എഴുതിയ കുറേ നോട്ട്സ് അങ്ങനെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇതുവരെയുള്ള ഒരു ചാപ്റ്റർ ഓക്കെ അത് സെറ്റായി കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അവൾക്ക് എടുത്തവരെയുള്ള ചാപ്റ്റർ എഴുതി കൊടുക്കുക, ബാക്കി ആ നോട്ടുകൾ കണ്ടിന്യൂ ആയിട്ട് ഒരേ ഇതാണ്. വഴിയാധാരമായവർക്ക് കൈമോശം വന്ന ആധാരത്തെക്കുറിച്ച് മാത്രമല്ല ആധി. റേഷൻ കാർഡ് പോയി, വൈദ്യുതി കാർഡ് കണ്ടുകിട്ടിയില്ല, അക്കൗണ്ടിൽ പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും പാസ്ബുക്കും പോയി, വണ്ടി ഒളിച്ചു പോയവർ ഒഴുകിപ്പോയ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ഏറെ ദുഃഖിക്കുന്നില്ല. ഈ കണ്ട സാധനങ്ങളെല്ലാം മോള് പോയി എടുത്തോണ്ട് വന്നപ്പം അലമാരിക്കകത്തുള്ള സാധനങ്ങളെല്ലാം നനഞ്ഞു ചീഞ്ഞു. ഒരു സാധനം ഇല്ല എനിക്ക് വീട്ടിൽ. വന്ന് നോക്കുമ്പോൾ അറിയാം എൻ്റെ അവസ്ഥ. ആകെ ഉള്ള രണ്ട് സെന്റ് സ്ഥലവും രണ്ടു മക്കളുമാണ് എനിക്ക്. പുരയുടെ സൈഡിലാണ് എൻ്റെ വീട്. ഒരു സാധനം ആധാരം ഒന്നും കിട്ടിയില്ല, ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. എല്ലാം പോയി, എല്ലാം പോയി, ഒന്നുമില്ല. ഒരു സാധനമില്ല. ഭക്ഷണം കിട്ടുന്നുണ്ട്. വീട്ടിൽ മുളക് പൊട്ടിച്ച് കഞ്ഞി കുടിച്ചിരുന്നവർക്ക് ഇപ്പോൾ മൂന്ന് നേരവും ചോറുണ്ട്, സാമ്പാറുണ്ട്, ചിലപ്പോൾ മീൻകറിയോ ബീഫോ ഉണ്ട്. പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ചാൽ ഇറങ്ങുന്നില്ല. അവിടെ 37 ദിവസമായി വെള്ളത്തിലായിട്ട്. 37 കൈനകേരി 37 ദിവസമായി വെള്ളത്തിലായിട്ട്. ഒരാഴ്ച രണ്ടാഴ്ച ആയല്ലോ ഇവിടെ ആയിട്ട്. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ ജീവൻ നിലനിർത്തി പോകണം. ഭക്ഷണം ഭക്ഷണത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ നേരത്തേക്ക് കയറി ചെന്നപ്പോൾ ഇന്നു നമ്മുടെ കാലു രണ്ടും കുഴഞ്ഞു പോയി. വലിയൊരു വീടാണ് ക്യാമ്പ്, ഉണ്ടുറങ്ങിയാൽ പോരെ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും. എത്ര ദിവസത്തേക്ക് എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ ഏതായാലും സർക്കാരിന്റെ കയ്യിലില്ല. ക്യാമ്പിൽ കഴിയുന്നവർക്കും അറിയില്ല എന്നും അടങ്ങാം എന്ന്. എല്ലാം നശിച്ച് ക്യാമ്പിലെത്തിയവർ, അവർക്ക് നാട് കൊടുത്തതെല്ലാം എടുത്തുകൊണ്ടുപോകാനും ആളുണ്ടായി. ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ നഷ്ടപ്പെട്ട പിന്നെ ഒരു അനുകൂലി ആയിരിക്കും ദൈവം ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങളെ മുന്നിൽ കൊണ്ട് എത്തിച്ചു തന്നെ. ആ എത്തിച്ചു തന്ന സാധനം ആർക്കെങ്കിലും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാറുമാരെ എടുത്തുകൊണ്ട് പോയവർ പറയണമായിരുന്നു, സാറുമാരെ ഇങ്ങനെ ചില സ്ഥലത്ത് ഒന്നും തുണി എത്തിയിട്ടില്ല, അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്കിങ്ങനെ കുറച്ച് തുണികൾ എടുക്കണമെന്ന് ഈ ക്യാമ്പിൽ നിൽക്കുന്ന ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ഇത് കൊണ്ടുപോകാൻ. അല്ല, ഞങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്തല്ലേ ഈ സാധനം വിളിച്ച് കയറ്റി കൊണ്ടുപോകാൻ. അങ്ങനെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ ഫലവും കൂടിയാണ്. ഞങ്ങളുടെ മക്കളെ ജീവിതവും ഞങ്ങളുടെ ജീവിതം മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഒലിച്ച് വെള്ളത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇവർ ഇന്നലെ രാത്രി കൊണ്ടുപോകുമായിരുന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ഓഖി കടന്നു വന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇടുക്കിയും വയനാടുമൊക്കെ ദുരന്ത നടുവിൽ നിന്നപ്പോൾ ആദ്യം തയ്യാറെടുത്ത ജില്ലകളിലൊന്ന്. സംസ്ഥാനത്ത് സന്നദ്ധ പ്രവർത്തകരുടെ വലിയ നിരയെ ആദ്യം സംഘടിപ്പിച്ചതും തിരുവനന്തപുരത്തായിരുന്നു. പ്രളയബാധിത മേഖലകളിലൂടെയുള്ള സഞ്ചാരത്തിനിടെ തിരുവനന്തപുരം ജില്ലാ കലക്ടർ കെ വാസുകീട്ട സോഷ്യൽ മീഡിയ വീഡിയോ ആണ് ആ കൂട്ടം ചേരലിന്റെ ആദ്യപടി. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ടെറസിന് മുകളിലുള്ള നമ്മുടെ തൃശൂർ, പത്തനംതിട്ട മറ്റും എറണാകുളം ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഫുഡ് പാക്കറ്റ് ആവശ്യമാണ്. എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ദുരന്തം വന്നു, അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പ്രതികരണവും കിട്ടിയത് നമുക്ക്. ശരിക്കും നമ്മുടെ ആദ്യം തുടങ്ങിയതിൻ്റെ കാരണം വയനാട് മലപ്പുറം ഒക്കെ കണ്ടപ്പോൾ ഈ നമ്മുടെ ജില്ലയും ഫ്ലഡിങ് തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ
നമ്മുടെ എല്ലാ മൂന്ന് ഡാമുകളിലും പേപ്പാറ, നെയ്യാർ, പിന്നെ അരുവിക്കര, എല്ലാ ഡാമുകളിലും വെള്ളം കുറയാതെ കൂടിക്കൊണ്ടേ വന്നപ്പോൾ ഞങ്ങൾക്കും ഒരു ഉത്കണ്ഠ ഉണ്ടായി, ഒരു പേടി ഉണ്ടായി. അപ്പോൾ നമ്മുടെ ജില്ലയും അടുത്ത് മലപ്പുറം വയനാട് പോലെ അഫക്റ്റ് ആകുമോ എന്ന പേടിയിലാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് നമുക്ക് ഭരണകൂടത്തിന് മാത്രം ചെയ്താൽ മതിയാവില്ല എന്ന രീതിയിലാണ് നമ്മൾ ഉടൻ തന്നെ വോളണ്ടിയേഴ്സ് വിളിക്കുകയും എങ്ങനെ സാധനങ്ങൾ എത്തിക്കണം എന്നും അഭ്യർത്ഥിച്ചത്. ആദ്യത്തെ ആ പൊതുജന പിന്തുണ അല്പം കുറഞ്ഞു വരുന്നത് സർക്കാരും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും ആലോചിക്കാൻ കഴിയാത്ത കാര്യം, അപകടം കടന്നു കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് ഏറ്റവും കരുതൽ വേണ്ട സമയം. ജില്ലാ ഭരണകൂടത്തിന് എയർ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് എയർ ഡ്രോപ്പ് ചെയ്യാമെന്ന് വേറെന്തോ ഒരു പരിപാടിയിലെ വെച്ച് കണ്ടപ്പോൾ എയർ മാർഷൽ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പിന്നെ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ വീഡിയോയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ റെസ്പോൺസ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്നാലും ഇത് കുറയാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പോഴും നമുക്ക് നോൺ ഫുഡ് ഐറ്റംസിൻ്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ബിക്കോസ് ഇപ്പോഴും ഒരുപാട് ക്യാമ്പ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് തുണികൾ ആവശ്യമുണ്ട്, സാനിറ്ററി ഐറ്റംസിന് ആവശ്യമുണ്ട്, ഭക്ഷണവും അരി വേണ്ടത്ര അരിയുണ്ട്. പക്ഷേ അരിയോടൊപ്പം ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ മസാല, ഇതുപോലത്തെ പരിപ്പ് അതെല്ലാം അതുപോലത്തെ സാധനങ്ങളുടെ ഒരു ആവശ്യമുണ്ട്. സോ അത് നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല, ബിക്കോസ് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ വിവരം നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നോൺ ഫുഡ് ഐറ്റംസിന്റെ ആവശ്യങ്ങളുമുണ്ട് എന്നാണ് പറയാനുള്ളത്. ഒരു രൂപ പോലും പ്രതിഫലം ആവശ്യപ്പെടാതെ വന്ന സന്നദ്ധ പ്രവർത്തകരാണ് ക്യാമ്പുകൾ നയിച്ചത്, അവശ്യ വസ്തുക്കൾ എത്തിച്ചത്. ഓരോ നിമിഷവും വാട്സാപ്പുകളിലും ഫേസ്ബുക്കിലും അറിയിപ്പുകൾ വന്നുകൊണ്ടിരുന്നു. ട്രിവാൻഡ്രം എയർപോർട്ട് ആയിരുന്നു നമ്മുടെ എന്താ പറയേണ്ടത്, ഒരു ഫംഗ്ഷണൽ എയർപോർട്ട് ആയിരുന്നു. കൊച്ചിൻ എയർപോർട്ട് വാസ് നോട്ട് ഈവൻ ഫംഗ്ഷണൽ. അപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്യാനുള്ളത് ട്രിവാൻഡ്രത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഒരു റിലീഫ് വർക്കിലേക്ക് നമ്മൾ എത്തിയത്. പക്ഷേ ട്രിവാൻഡ്രം ജില്ല മാത്രമേ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ തിങ്ക് ഒരുപാട് ജില്ലകളിൽ കാലിക്കറ്റ്, കണ്ണൂർ, കൊല്ലം. കൊല്ലം എൻ്റെ ഹസ്ബൻഡാണ്, നിങ്ങൾക്കറിയും, എൻ്റെ ഹസ്ബൻഡ് കാർത്തികേയനാണ് ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ആദ്യം പോയത് കൊല്ലം ജില്ലയിലാണ്. ആൻഡ് കാർത്തികേയൻ സാറിനാണ് അവിടെ അതെല്ലാം കുറച്ച് സംഘടിപ്പിച്ച് കൊടുത്തത്. പിന്നെ അത് കേട്ടിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളും തയ്യാറായി. പിന്നെ ഞങ്ങൾ അവരോട് സഹായിച്ച് വണ്ടികളെല്ലാം കയറ്റി അയച്ചിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് പാൻ സ്റ്റേറ്റ് എഫേർട്ട് എന്ന് എനിക്ക് പറയാനൊക്കെ കഴിയും. പിന്നെ തലസ്ഥാന ജില്ലയായതുകൊണ്ടും ഇവിടുത്തെ ഫംഗ്ഷണൽ എയർപോർട്ട് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു 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 സാഹചര്യം ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറ നിലയിലായി. പിന്നെ എന്നോടൊപ്പം ഇത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, എന്നോടൊപ്പം 4 IAS ഓഫീസേഴ്സ്മാർ അവരും ഉറക്കമില്ലാതെ അവർ ചെയ്യുന്നുണ്ട്. ഇമ്പശേഖർ എൻ്റെ സബ് കളക്ടർ, എൻ്റെ അസിസ്റ്റന്റ് കളക്ടർ പ്രിയങ്ക, പിന്നെ ഗോപാലകൃഷ്ണൻ ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് ദിസ്. അവർ വോളണ്ടിയർ ആയിട്ട് വന്നു, പിന്നീടാണ് സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ മിറിന്മയ IAS ഹൂസ് അഡീഷണൽ ഡയറക്ടർ ടൂറിസം, ഈ 4 IAS ഓഫീസറും ഞങ്ങൾ ഒരു 5 പേരും ഉള്ള അടങ്ങിയ ഒരു ടീമായിട്ടാണ് ഇത് ചെയ്യുന്നത്. മലയാളിയുടെ പഴയ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കമ്മ്യൂൺ എന്ന സമൂഹ ജീവിതത്തിലേക്ക് പശ്ചിമഘട്ടം ഇറങ്ങി വന്നവരുടെ പിൻതലമുറയാണിത്. വീട്ടിൽ ഞങ്ങള് സാധനമെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നേരെ റോഡുമായിട്ടൊരു 50 മീറ്റർ കാണും. നമ്മുടെ വീടും റോഡുമായിട്ട് ഒരു 50 മീറ്റർ. ഞങ്ങൾ രാവിലെ അത് അവിടെ എല്ലാം ഈ എന്നാ ബണ്ട് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ബണ്ട് പിടിച്ചത് മാറി പാടത്ത് വെള്ളം കയറി ഇരിക്കാനായിട്ട് വേണ്ടി ഒരു ബണ്ട് പിടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് വിളിച്ചു പറഞ്ഞെടാ മട വീണിട്ടുണ്ട്, ഇത്രയും വേഗം വിട്ടോണം. ഞാൻ പിന്നെ ഞങ്ങളുടെ അയലോകത്തെ അമ്മച്ചീനേയും എൻ്റെ അമ്മേനേയും എൻ്റെ ഭാര്യേനേയും എൻ്റെ അമ്മായിമ്മേനേയും എല്ലാവരും കൂടി ഞാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് റോഡിൽ വന്നപ്പം നല്ല വെള്ളമായി. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി. പിന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഒരു 6, 5.5, 4, 4.5 അങ്ങനെ ആയപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കിഴക്കിൽ നിന്ന് ഇങ്ങ് വരാൻ തുടങ്ങി. കുട്ടനാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആൾക്കാർ ഇങ്ങ് പോകുന്നു.
ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വെള്ളം അതിനതിനിങ്ങനെ പൊങ്ങി പൊങ്ങി വരിക. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എത്ര പിന്നെ പ്രായം ചെന്നവരെല്ലാം മാറ്റിയായിരുന്നു. പിന്നെ ഞാനും കൂടി എൻ്റെ അമ്മേനും എൻ്റെ വൈഫിനെ എല്ലാം കൊണ്ട് എൻ്റെ വണ്ടിയെ തന്നെ ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന് ചുങ്കത്ത് കൊണ്ട് വിട്ട് അവിടുന്ന് അവിടുത്തെ പോലീസുകാരധികാരികളെല്ലാം കൂടി നേരെ ഓരോ ക്യാമ്പിലേക്ക് വിടുകയായിരുന്നു. കുറച്ച് പേരെ സെൻറ് ജോസഫ്, പഴയങ്ങാടി സ്കൂള്, അങ്ങനെ ഗേൾസ് സ്കൂള്, ടി ഡി സ്കൂള്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, നമ്മുടെ എസ് ടി സ്കൂള്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ടാണ് ജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞു പറ്റാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെള്ളം കാണുന്നത്. ക്യാമ്പുകൾ അടഞ്ഞ ലോകമല്ല, അവിടെ സങ്കടങ്ങൾ മാത്രമല്ല അണപൊട്ടുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് കവി പീറി ജീൻ ബെറിഞ്ചർ എഴുതിയിട്ടുണ്ട്, വീട് പോയവന്റെ ഹൃദയവും ഒരു വീണക്കമ്പി പോലെയാണ്, ആരു തൊട്ടാലും അത് പാടുമെന്ന്. കേരളത്തിൽ തൊട്ടാൽ വിതുമ്പിപ്പോകുന്നത് 15 ലക്ഷത്തോളം പേരുടെ ഹൃദയമാണ്. അവർക്കിപ്പോൾ ഒറ്റ വീടാണ്, ലക്ഷങ്ങൾക്കൊരു വീട്.